കുളിമുറിയിൽ കടന്നു വന്നു. ഇല്ല. നല്ല ആവേശം കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഇന്ന് രാത്രി അവിടെ കഴിയണം. മാക്സിമം ട്രൈ ചെയ്യണം. വീട്ടിൽ പൊയ്ക്കോളനെ പറഞ്ഞിരിക്കുന്നത്. സാരമില്ല, എന്തെങ്കിലും കള്ളം പറയണം. വീട്ടിലെത്തുമ്പോ രാത്രി ആകുമെന്നോ അങ്ങനെ വല്ലതും. ശരി. നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടതാ പോഞ്ഞത്? പടി ഇറങ്ങുമ്പോ വഴുതി വീണു, കാലുളുക്ക്, നടക്കാൻ വയ്യ. വേദന കൂടുതലുണ്ടോ?
നിനക്ക് ഒന്നുകൂടി ശ്രമിക്കാമായിരുന്നു. ശ്രമിച്ചു സർ, കൂടുതൽ ബലവും പ്രയോഗിച്ചു. എന്നിട്ടെന്തുണ്ടായി? അയാൾ ആകെ പരവശനായി കണ്ടു, വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിനക്ക് അവനെ കീഴ്പ്പെടുത്താമായിരുന്നു. എങ്ങനെയും രക്ഷപ്പെടാനായിരുന്നു അയാളുടെ ശ്രമം. കൂടുതൽ ബലം പ്രയോഗിച്ചപ്പോൾ ആ കണ്ണിരണ്ടും പുറത്തേക്ക് തള്ളി വന്നു. അത് കണ്ടപ്പോൾ ഭയന്നുപോയി. എങ്കിലും ഞാൻ പിടിവിട്ടില്ല. അപ്പോഴേക്കും ഇത് സംഭവിച്ചു. അതിനുശേഷം മാസമുള്ള പോയി കട്ടിലിൽ കിടന്ന് ഇങ്ങനെ കൈകളിട്ടടിക്കുന്നു കണ്ടു. ഞാൻ ഓടിപ്പോന്നു. രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണമെന്ന് മധു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നില്ലേ? നിങ്ങൾ എന്റെ മരുമകളുടെ ഭർത്താവാണ്. ആ അധികാരം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സൗദാമിനിയും നിങ്ങളും ഭാര്യാഭർത്താക്കന്മാരായിട്ടാണോ ജീവിക്കുന്നത്? അതെ. അല്ല അല്ല, നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടി, അതൊരു സത്യമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് താലിയും ഉടുതുണിയും ഭക്ഷണവും മാത്രം പോരാ, മറ്റു ചിലതും അവൾക്ക് ആവശ്യമുണ്ട്. സെക്സ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മാരേജ്. യു അണ്ടർസ്റ്റാൻഡ്? പറയൂ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഇനി നിങ്ങളോട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം എനിക്കറിഞ്ഞുകൂടാ, ഒരു പുരുഷനെ പോലെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ലുക്ക് അറ്റ് മീ പ്ലീസ്, ടെൽ മീ ഫ്രാങ്ക്ലി, എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്? മിനിയുമായി ബന്ധപ്പെടണമെന്നുള്ള ഘട്ടം വരുമ്പോൾ എനിക്ക് സ്വബോധം നശിക്കുന്നു, ദേഹം മറയ്ക്കുന്നു.